വെൽക്കം ടു സുഷ്മിത. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി വ്യവസ്ഥയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, സ്കെൽട്ടൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളിലെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം, അതിന്റെ ഒന്നാം ഭാഗമാണ്. എസ് ഇ ആർ ടി പാഠപുസ്തകത്തിലുള്ള പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എൻഡോക്രൈൻ സിസ്റ്റം ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവം, ആ അവയവ വ്യവസ്ഥയെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ അന്തസ്രാവി ഗ്രന്ഥി, ബഹിർസ്രാവി ഗ്രന്ഥി, സമ്മിശ്ര ഗ്രന്ഥി, അങ്ങനെ മൂന്ന് തരം ഗ്രന്ഥികളാണ് ഉള്ളത്. എൻഡോക്രൈൻ, എക്സോക്രൈൻ ആൻഡ് സമ്മിശ്ര ഗ്രന്ഥി, അതായത് രണ്ടുമായി പ്രവർത്തിക്കുന്ന, ഒരേ സമയം രണ്ടിനെ പോലെയും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി, അത്തരത്തിൽ മൂന്ന് തരം ഗ്രന്ഥികളാണ് ഉള്ളത്. അന്തസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് നോക്കാം. നേരിട്ട് രക്തത്തിലേക്ക് ഹോർമോണുകൾ എത്തിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് പ്രത്യേക കുഴൽ സംവിധാനങ്ങളില്ല, നാളീരഹിത ഗ്രന്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, കുഴൽ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. നേരിട്ട് രക്തത്തിലേക്കാണ് ഹോർമോണുകൾ എത്തിക്കുന്നത്, ഏത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ബഹിർസ്രാവി ഗ്രന്ഥി എന്താണ്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താണ്? ഒരു പ്രത്യേക കുഴൽ സംവിധാനം വഴി ഹോർമോണുകൾ രക്തത്തിൽ എത്തിക്കുന്നതാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. കരൾ, നമ്മുടെ സ്വേദ ഗ്രന്ഥികൾ, ഉമിനീർ ഗ്രന്ഥികൾ, കണ്ണുനീർ ഗ്രന്ഥി, ഇതെല്ലാം തന്നെ ഉദാഹരണമാണ് എക്സോക്രൈൻ ഗ്ലാൻഡിന്. ലിവർ, അതുപോലെ തന്നെ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് വരുന്നത്, കണ്ണുനീർ ഗ്രന്ഥികള്, സ്വേദ ഗ്രന്ഥികള്, ഇതെല്ലാം തന്നെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെക്കാം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ എക്സാമ്പിള്. ഓക്കെ, ഇനി മിക്സ്ഡ് ഗ്ലാൻഡ് വരുന്നത് അല്ലെങ്കിൽ സമ്മിശ്ര ഗ്രന്ഥി വരുന്നത്, അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ സമ്മിശ്ര ഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു സമ്മിശ്ര ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. അന്തസ്രാവി വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് അന്തസ്രാവി ഗ്രന്ഥികളും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോർമോണുകളും. അപ്പൊ മിക്സ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരേ സമയം എൻഡോക്രൈനും എക്സോക്രൈനായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി, അതിനെ സമ്മിശ്ര ഗ്രന്ഥി എന്ന് വിളിക്കുന്നു, മിക്സ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു മിക്സ്ഡ് ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അന്തസ്രാവി വ്യവസ്ഥയിലെ പ്രധാന ഭാഗം അന്തസ്രാവി ഗ്രന്ഥിയും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോർമോൺസുമാണ്. ഹോർമോൺസ് എന്താണ്? കോശങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശ വാഹകർ ആണ് ഹോർമോണുകൾ. കോശങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺ സംവഹിക്കുന്നത് എന്തിലൂടെയാണ്? രക്തത്തിലൂടെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നാളീരഹിത ഗ്രന്ഥികളാണ്, ഡക്ട് ലെസ് ഗ്ലാൻസ് ആണ് അന്തസ്രാവ ഗ്രന്ഥികൾ, അവരുടെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺ സംവഹിക്കുന്നത് രക്തത്തിലൂടെയാണ്. ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾ ലക്ഷ്യ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന ആ കോശങ്ങൾ അല്ലെങ്കിൽ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങൾ ലക്ഷ്യ കോശങ്ങളാണ്. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹികളുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു അല്ലെങ്കിൽ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുന്നു. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹികളുമായി ബന്ധിച്ചിട്ടാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നത്. ഹോർമോണുകളെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ഹോർമോൺസുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആ ഹോർമോൺ ലക്ഷ്യകോശത്തിലെത്തുന്ന പാതയും ആ ലക്ഷ്യകോശത്തിലെത്തുമ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷനുമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. രക്തത്തിലൂടെയാണ് ഹോർമോൺ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹോർമോൺ തന്മാത്രകൾ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചിത്രം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോശസ്തരത്തിലുള്ള ഹോർമോൺ ഗ്രാഹിയാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് കോശസ്തരത്തിലെ ഹോർമോൺ ഗ്രാഹിയാണ് കാണുന്നത്. ഇനി ഈ കോശ ഹോർമോൺ തന്മാത്ര നമ്മുടെ കോശസ്തരത്തിലെ ആ ഗ്രാഹിയിൽ ചെന്ന് പറ്റിപ്പിടിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം കോശങ്ങളെ ലക്ഷ്യകോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ പ്രധാന അന്തസ്രാവി ഗ്രന്ഥികൾ ഏതൊക്കെ വിശദമായി നമുക്ക് നോക്കാം. പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥി. ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ പാൻക്രിയാസ്. ആമാശയത്തിന്റെ തുടർച്ചയായി പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെടുന്ന ഗ്രന്ഥിയാണ് ഈ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങളിൽ എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. ആമാശയത്തിന്റെ തുടർച്ചയായി നമ്മുടെ ഞാൻ പറഞ്ഞു വന്ന ചെറുകൂടല് ആരംഭിക്കുന്ന ഭാഗം ഡ്യോഡനം പക്വാശയം എന്നറിയപ്പെടുന്നു. അപ്പോ ആമാശയത്തിന്റെ തുടർച്ചയായി പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്.
ഹോർമോണുകളിലെയും എൻസൈമുകളിലും ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാൻക്രിയാസിനെ സമ്മിശ്ര ഗ്രന്ഥി അല്ലെങ്കിൽ മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരേ സമയം തന്നെ ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എൻഡോക്രൈൻ ആണ് എങ്കിൽ എൻഡോക്രൈൻ ആണെങ്കിൽ ഹോർമോണും എക്സോക്രൈൻ ആണെങ്കിൽ എൻസൈമും. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. പാൻക്രിയാസിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളിലെ കൂട്ടമാണ് ഐൽസ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്നത്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളിലെ കൂട്ടമാണ് ഐൽസ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഈ നമ്മുടെ പാൻക്രിയാസിലെ അന്തസ്രാവി കോശങ്ങളിലെ കൂട്ടം ഐൽസ് ഓഫ് ലാംഗർഹാൻ, അതിൽ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് കാണുന്നുണ്ട്. ഈ ആൽഫ സെൽസ് ആണ് പാൻക്രിയാസിലുള്ള ഈ ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത്. ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് രണ്ടും പി വഹിക്കുവാണ് കേട്ടോ. ഇപ്പൊ പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥി ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഡ്യുവോഡെനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഡ്യുവോഡെനത്തിന്റെ ആ ഭാഗത്താണ് നമ്മളിത് കാണുന്നത്. ഹോർമോണുകളും എൻസൈമുകളും ഒരേ സമയം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിനെ മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. പാൻക്രിയാസിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര് ഐൽസ് ഓഫ് ലാംഗർഹാൻ എന്നാണ്. ഇതിൽ ആൽഫ ആൻഡ് ബീറ്റ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നുവെങ്കിൽ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഒരേ സമയം എൻഡോക്രൈൻ എക്സോക്രൈൻ ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാൻക്രിയാസിന്റെ ഇത്രയും ഭാഗം, ശ്രദ്ധിക്കണേ, പാൻക്രിയാസിന്റെ ഇത്രയും ഭാഗം ഇത് എൻഡോക്രൈൻ ആണ്. പാൻക്രിയാസിന്റെ ഇത്രയും ഭാഗം എൻഡോക്രൈൻ ആണ്. കാരണം ഇത്രയും ഭാഗം നാളീരഹിതമാണ് അല്ലെ. കെമിക്കൽ മെസ്സഞ്ചേഴ്സായ ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നത് ഇത്രയും ഭാഗമാണ്. എന്നാൽ പാൻക്രിയാസിന്റെ ഈ ഭാഗം നമുക്ക് എക്സോക്രൈൻ ആണ് എന്ന് പറയാം. കാരണം അവിടെ നാളിയുണ്ട്, ഡയറക്റ്റ് ആയിട്ടല്ല ഡക്ട് ഉണ്ട് ആ ഭാഗത്ത് വരുന്നത്. ഇവിടെ ഡക്ട് ഇല്ല, ഡക്ട്ലെസ് ആണ് ഈ ഭാഗം വരുന്നത്. ആയതുകൊണ്ട് തന്നെ പാൻക്രിയാസ് ഒരേ സമയം തന്നെ ബോത്ത് എൻഡോ ആൻഡ് എക്സോക്രൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആൽഫ ആൻഡ് ബീറ്റ സെൽസിന്റെ ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഐൽസ് ഓഫ് ലാംഗർഹാനിനെയും കാണിച്ചിട്ടുണ്ട്. അവിടെ മുന്നോട്ട് പോവുകയാണ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നിവയുടെ പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത്. എന്നാൽ ഗ്ലൂക്കഗോണിന്റെ വർക്ക് എന്താ നോക്കൂ. കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ കോശങ്ങൾ പറഞ്ഞു. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഹോർമോൺ നിർമ്മിക്കുന്നത്, ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നത്. അപ്പോ ഇൻസുലിൻ ബീറ്റ കോശങ്ങൾ നിർമ്മിക്കുന്നു, അതിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു, കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. ഗ്ലൂക്കോഗോണിന്റെ പ്രവർത്തനമാണ് പറയുന്നത്, കരളിൽ സംഭരിച്ചിരിക്കുന്ന ആ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. എമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇത് ഗ്ലൂക്കഗണിന്റെ ജോലിയാണ്. ഇപ്പോ ഒന്ന് റിവേഴ്സ് പ്രോസസ് ആണ് വരണെന്നുള്ള പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. മുന്നോട്ട് പോവുകയാണ്. ഇൻസുലിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡയബറ്റസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം. ഓക്കെ, ഡയബറ്റസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ്. രക്തത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് യൂറിനിലൂടെ വിസർജിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ ഡയബറ്റസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസുലിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തെ ബാധിക്കുന്നു പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റസ് മെലിറ്റസ്. രക്തത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് യൂറിനിലൂടെ വിസർജിക്കപ്പെടുന്ന അവസ്ഥയാണിത്. ടൈപ്പ് 1 പ്രമേഹം, ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാർ മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഏറ്റവും പ്ലെയിനായി പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹം, ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റുമാണ്. ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു പഠിക്കാറ് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്നാണ്. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ്. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം, ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം. ടൈപ്പ് 2 പ്രമേഹം, ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലം. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ കണ്ടുപിടിച്ചത് ചാൾസ് ബെസ്റ്റും ഫ്രെഡറിക് ബാൻഡിങ്ങും ചേർന്നിട്ടാണ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ഇൻസുലിൻ ആണ് ഹുമുലിൻ എന്ന് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ഇൻസുലിൻ ഹുമുലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഇത് സിങ്ക് ആണ്. യൂറിനിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ് ആണ്. യൂറിനിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ് ആണ്. ലോക പ്രമേഹ ദിനം എന്നാണ്
November 14. നീല വൃത്തമാണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനം എന്നാണ് November 14. നീല വൃത്തമാണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. വേൾഡ് ഡയബറ്റിക് ഡേ November 14. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. നീല വൃത്തമാണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൈറോയിഡ് ഗ്രന്ഥിയാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറയുന്നില്ലേ നമ്മൾ, അത് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺസ് ആണ് തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ. തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു. പ്രധാന ഹോർമോണുകൾ തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിന്റെ ധർമ്മങ്ങൾ എന്താണ്? ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുക, ഇത് തൈറോക്സിന്റെ ധർമ്മങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം തൈറോക്സിന്റെ ധർമ്മങ്ങളാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ഇൻഹാൻസ് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് തൈറോക്സിന്റെ ധർമ്മങ്ങളാണ്. തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചിത്രം കാണുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെയാണ്. ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കാണുന്നത്, തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം. നമ്മൾ പറഞ്ഞു, കുറയുമ്പോൾ ഹൈപ്പോ, കൂടുമ്പോൾ ഹൈപ്പർ, പലതവണ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവ അവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഭ്രൂണാവസ്ഥയിലോ ശൈശവ അവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപ്പാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥ, അത് ക്രെറ്റിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ മിക്സഡിമ. ശിശുക്കളിൽ ക്രെറ്റിനിസം, മുതിർന്നവരിൽ മിക്സഡിമ, ഒരേ റീസൺ കൊണ്ട് കേട്ടോ. തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ, ഉൽപാദനം കുറയുമ്പോൾ, കുട്ടികളിൽ ക്രെറ്റിനിസം, മുതിർന്നവരിൽ മിക്സഡിമ. ഓക്കെ, ഇനി തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ കൂടിയാൽ ഹൈപ്പർ ആണ് അല്ലെ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഏത്? അയഡിൻ ആണ്. നമ്മൾ ഗോയിട്രൊക്കെ പഠിച്ചില്ലേ, അപ്പൊ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ്. അയഡിന്റെ അഭാവം മൂലം തൈറോയിഡ് ഗ്രന്ഥി വികസിക്കുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അയഡിന്റെ അഭാവം മൂലം തൈറോയിഡ് ഗ്രന്ഥി വികസിക്കുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽഷ്യത്തിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. ക്രെറ്റിനിസത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളിൽ തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ ക്രെറ്റിനിസം ഉണ്ടാകുന്നു, മുതിർന്നവരിൽ തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ മിക്സഡിമ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോയിട്രും അതുപോലെ രോഗം ബാധിച്ചിട്ടുള്ള ഒരു ഗോയിട്രും അയഡിന്റെ അഭാവം മൂലമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗോയിട്ര വരുന്നത് അപ്പൊ രോഗം ബാധിച്ചിരിക്കുന്ന ഗോയിട്രിനെ ചിത്രം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻസ് നോക്കാം നമുക്ക്. തൈറോയിഡ് ഗ്രന്ഥിയുടെ താഴെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ എന്ന് പറയുന്നത്. പാരാതെർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിന്റെ അമിതോൽപാദനം വൃക്കയിലും ആഗ്നേയ ഗ്രന്ഥികളിലും കല്ല് രൂപപ്പെടാൻ ഇടയാകുന്നുണ്ട്. ഈ പാരാതെർമോണിന്റെ അമിതോൽപാദനം നമ്മുടെ വൃക്കയിലും അതുപോലെ പാൻക്രിയാസിലും കല്ലുകൾ രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg/100 ml ആണ് വരുന്നത്. ഓക്കെ, അപ്പോ പാരാതൈറോയിഡ് ഗ്രന്ഥി ഒന്നുകൂടെ പോയിന്റ് ഓർത്ത് നോക്കൂ. തൈറോയിഡ് ഗ്രന്ഥിയുടെ തൊട്ട് താഴെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ ആണ്. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ ആണ്. പാരാതെർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം പേശികളെ ബാധിക്കുന്ന രോഗം ടെറ്റനിയാണ്. പാരാതെർമോണിന്റെ അമിതോൽപാദനം വൃക്കയിലും ആഗ്നേയ ഗ്രന്ഥികളിലും കല്ല് രൂപപ്പെടാൻ ഇടയാക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg/100 ml ആണ് വരുന്നത്. ഓക്കെ, ഇനി പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. തൈറോയിഡിന്റെ തൊട്ടടിയിലായിട്ട് രണ്ട് വശങ്ങളിലുമായി കാണുന്നതാണ് ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തൈമസ് ഗ്രന്ഥിയാണ് അടുത്തത്.
മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതായി പോകുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ യുവത്വ ഗ്രന്ഥി അല്ലെങ്കിൽ ജുവനൈൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ ആണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതും തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് യുവത്വ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി, യുവത്വ ഹോർമോൺ തൈമോസിൻ. എളുപ്പമാണ്. ഇനി ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ ധർമ്മം. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ്സിന്റെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ ധർമ്മം. തൈമസ് ഗ്രന്ഥി നമ്മൾ പറഞ്ഞു മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് ഈ ഹോർമോൺ ആണ്. കിട്ടിയല്ലോ. ഇത് തൈമസ് ഗ്രന്ഥിയുടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. മുകളിൽ കാണുന്നത് തൈറോയിഡും, കുറച്ച് തൈറോയിഡിനെ ഞാൻ പറഞ്ഞു ഇരുവശത്തുമായിട്ട്, തൈറോയിഡ് ഗ്രന്ഥിയുടെ ഇരുവശത്തുമായി മുകളിലും താഴെയും രണ്ടു വശത്തുമായി ഇങ്ങനെ കാണുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥി ആയിരിക്കും. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി മാറലിന് പുറകിലായിട്ട് ഇവിടെ കാണുന്നത് നമ്മുടെ തൈമസ് ഗ്രന്ഥിയാണ്. ചിത്രം കണ്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിവൃക്ക ഗ്രന്ഥി കൂടി നോക്കാം നമുക്ക്. വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീര പ്രവർത്തനത്തെ സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ റിയാക്ഷൻസിനെ സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അടിയന്തര ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നുണ്ട്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ രണ്ടെണ്ണം. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ആൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോൺസ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് നമ്മുടെ അതിവൃക്ക ഗ്രന്ഥിയാണ്. അതിന്റെ കാരണം എന്താണ്? അടിയന്തര ഘട്ടങ്ങളിലെ ശാരീരിക പ്രവർത്തനങ്ങളെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ നിങ്ങളൊരു പക്ഷെ റാങ്ക് ഫയലിൽ വായിച്ചിട്ടുണ്ടാവുക. അഡ്രീനാലിൻ, നോറെഡ്രീനാലിൻ എന്നായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കൂ കേട്ടോ. എന്താണ് നമ്മൾ പഠിച്ചത്? ഇതാണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ചിത്രം കാണുന്നത്. ചിത്രം ക്ലിയർ ആയി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഉൾഭാഗമായ ആ മെഡുല്ല നോക്കൂ. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ അടിയന്തര സാഹചര്യങ്ങളിൽ സിംപത്തറ്റിക് നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിൻ ആണ്. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് ഓടാനോ നമുക്ക് കഴിയുന്നു. മറ്റൊന്ന് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രീനാലിൻ ആണ്. മറ്റൊന്ന് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നോർ അഡ്രീനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. പുറംഭാഗമായ കോർട്ടെക്സ്, ഈ പുറംഭാഗം ആണ്, പുറംഭാഗമായ കോർട്ടെക്സ് ആണ് നമ്മുടെ കോർട്ടിസോള്, ആൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ കോർട്ടിസോള് നോക്കാം. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളിലെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, ഇതൊക്കെ കോർട്ടിസോൾ ആണ് ചെയ്യുന്നത്. ആൽഡോസ്റ്ററോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പൊ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഉൾഭാഗമായ മെഡുലയും പുറംഭാഗമായ കോർട്ടെക്സും. ഉൾഭാഗമായ മെഡുല്ല അഡ്രീനാലിൻ, നോറഡ്രീനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോൺസ് നിർമ്മിക്കുന്നുണ്ട്. പുറംഭാഗമായ കോർട്ടെക്സ്, കോർട്ടിസോൾ, ആൽഡോസ്റ്ററോൺ, ലൈംഗിക ഹോർമോണുകൾ ഇതെല്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മളിവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ രണ്ടാം ഭാഗത്തോടു കൂടി
നമ്മൾ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രധാന ഗ്ലാൻസുകളും അവയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.